ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കരിയർ അപ്ഡേറ്റ്സ് ഫാമിലിയിലെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. ജോയിൻ ചെയ്യുക മാത്രമല്ല, ജോയിൻ ചെയ്തതിന് പിന്നാലെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് ജോലി അവസരങ്ങളുടെ ഒരു വഴിയും കൂടി വെട്ടിത്തന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങളാണ് അദ്ദേഹം മുഖേന ആ കമ്പനിയിലേക്ക് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മളെ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. നല്ല ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഏതെങ്കിലും കമ്പനിയിലൊക്കെ കയറുകയാണെങ്കിൽ അവിടെ വരുന്ന വേക്കൻസികൾ ഏതെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ അറിയപ്പെടാത്തത് കൊണ്ട് നല്ല നല്ല ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ മിസ്സായി പോകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഓൾറെഡി ഇപ്പൊ അവിടെ ഒരാൾ കയറി ആ ബേസിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്ന വിവരങ്ങളായതുകൊണ്ട് തന്നെ നല്ലൊരു അവസരം തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു കമ്പനിയിലേക്കുള്ള അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് അവസരങ്ങളുണ്ട്. എമിറേറ്റ്സ് ഫുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഎയിൽ ഇപ്പം പ്രസന്റ് ഉള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന കമ്പനി തന്നെയായിരിക്കും. ആ കമ്പനിന്റെ അണ്ടറിലേക്ക് ഒരു പുതിയൊരു സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികളാണ്, നല്ല അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ അവസരത്തിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ആ കമ്പനി അധികം ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞത് ഇപ്പം പുതിയൊരു സെക്ഷൻ ഓപ്പൺ ആയതുകൊണ്ട് അവർ ഓപ്പൺ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു അവസരമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് സാധ്യതയുണ്ടെന്നുള്ളത് തന്നെ ആദ്യം ഞാൻ ഇൻഫോം ചെയ്യാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പോസ്റ്റും ഏതൊക്കെയാണ് ബ്രാഞ്ച് ഏത് ബ്രാഞ്ചിലേക്കാണെന്നും എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകേണ്ടതെന്നും എന്നാണ് ഇന്റർവ്യൂ എന്നൊക്കെ വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ വേക്കൻസി മാത്രമല്ല വേറെ ഒരു വേക്കൻസി കൂടി വേറെ ഒരു കമ്പനിയിലേക്കുള്ള ബൾക്കായിട്ടുള്ള വേക്കൻസി കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ വേക്കൻസി പറയാം, വളരെ നല്ല ഒരു വേക്കൻസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏത് കമ്പനിയിലേക്കുള്ള വേക്കൻസി ആണ്. എമിറേറ്റ്സ് ഫുഡ് ഇൻഡസ്ട്രീസ്, നമ്മൾ ഞാൻ പറഞ്ഞു എമിറേറ്റ്സ് ഫുഡ് ഇൻഡസ്ട്രിയിലെ അണ്ടറിൽ വരുന്ന നാഷണൽ ഡയറി ഫാം ഉണ്ട്. എമിറേറ്റ്സ് ഫുഡ് ഇൻഡസ്ട്രിയിലെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ ഡയറി ഫാം. ഈ നാഷണൽ ഡയറി ഫാമിന്റെ തന്നെ ഒരു പുതിയൊരു ബ്രാഞ്ച് സെക്ഷൻ ആയിട്ടുള്ള ഹയാത്തന എന്ന് പറഞ്ഞുള്ള സെക്ഷനിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസിയാണ്. ഒരുപാട് നല്ല അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത്. അത് 27-ാം തീയതിയാണ് അതിന്റെ ഇന്റർവ്യൂ വരുന്നത്. 27-ാം തീയതി ഇന്റർവ്യൂ വാക്കിംഗ് ഇന്റർവ്യൂ ആണ്. നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മെർച്ചൻഡൈസേഴ്സിന് പോസ്റ്റ് ഉണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ്മാനിന് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെൽഫ് ഫില്ലേഴ്സ്, അതുപോലെ തന്നെ സെയിൽസ് ഹെൽപ്പേഴ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക്, അതായത് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. എല്ലാ പോസ്റ്റിലേക്കും ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പരമാവധി നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയായിരിക്കും. ഓഗസ്റ്റ് 27-ാം തീയതിയാണ് ഇന്റർവ്യൂ വരുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി വൈകിട്ട് 7 മണി വരെ ഇന്റർവ്യൂവിന്റെ ടൈമിംഗ് വരുന്നുണ്ട്. 10 മുതൽ 7 വരെ ഉണ്ട്. അത് ആ കമ്പനിയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ വരുന്നത്. അതായത് വിത എമിറേറ്റ്സ് ഹിൽസ് ഹോട്ടൽ ദ ഹിൽസ് ദുബായ്, അതാണ് ലൊക്കേഷൻ വരുന്നത്. പ്രീ ഫംഗ്ഷൻ ഏരിയ P2 ലെവൽ, അതാണ് ബ്രാക്കറ്റിൽ ലൊക്കേഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് വിത എമിറേറ്റ്സ് ഹിൽസ് ഹോട്ടൽ, അതാണ് മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഹോട്ടലിൽ വെച്ചിട്ടാണ് ദ ഹിൽസ് ദുബായ്, അതാണ് ലൊക്കേഷൻ. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ വാക്കിംഗ് ഇന്റർവ്യൂ അല്ലാതെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ച് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഓട്ടോമേഷൻ എഞ്ചിനീയർ വേക്കൻസി വന്നിട്ടുണ്ട്. അത് നമുക്ക് CV അയച്ചു കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് സൂപ്പർവൈസർ പോസ്റ്റും വന്നിട്ടുണ്ട്. അതും നമ്മൾ CV അയച്ചു കൊടുക്കാൻ വേണ്ടി, ഡയറി എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് CV അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസസ് ഓപ്പറേറ്റർ കൺട്രോൾ റൂം, അതിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട്. അതിനും നമ്മുടെ CV അയച്ചു കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഫില്ലിംഗ് ഓപ്പറേറ്റർ, ഡൗൺ സ്ട്രീം ഓപ്പറേറ്റർ, അതുപോലെ തന്നെ പറഞ്ഞിരിക്കുക ഫില്ലിംഗ് ഓപ്പറേറ്റർ, ഡൗൺ സ്ട്രീം ഓപ്പറേറ്റർ, അത് ഡയറി എക്സ്പീരിയൻസ് അതിനും നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4 വേക്കൻസിയിലേക്കുള്ള ആളുകൾക്കും CV ഇമെയിൽ അയച്ചു കൊടുക്കാനാണ് വേണ്ടിയത്. അത് അയച്ചു കൊടുക്കേണ്ടത് careers@efi.ae എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്കാണ് അവർ CV അയച്ചു കൊടുക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോസ്റ്റ് മെർച്ചൻഡൈസർ, സെയിൽസ്മാൻ, ഷെൽഫ് ഫില്ലേഴ്സ്, സെയിൽസ് ഹെൽപ്പേഴ്സ്,
ഇവരെ ഡയറക്റ്റ് വാക്കിംഗ് ഇന്റർവ്യൂവിനാണ് പോകേണ്ടത്. വാക്കിംഗ് ഇന്റർവ്യൂവിന്റെ സ്ഥലവും ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനുള്ള റിക്വയർമെന്റ് എന്താ, പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നുള്ള ഞാൻ പറയാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ഷെൽഫ് ഫില്ലറെയും അതുപോലെ തന്നെ സെയിൽസ് ഹെൽപ്പർ ഈ രണ്ട് പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസിയിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് ഞാൻ പറയാം. അതായത് നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം വായിക്കാനും എഴുതാനും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും അറിയുന്ന ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തണുപ്പുള്ള റൂമിലും അതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള കണ്ടീഷനിലും വർക്ക് ചെയ്യാൻ അതിന് കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. ഡയറി ഫാം ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ചിലപ്പോൾ കോൾഡ് സ്റ്റോറേജ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ വില്ലിംഗ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഹൈസ്കൂളെങ്കിലും ഉള്ള ആളുകൾ, അതായത് നമ്മളെ SSLC ആ ഒരു കാറ്റഗറി ഉള്ള ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഡയറി മേഖലയിൽ ഏതെങ്കിലും ഡയറി മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പ്രിഫറൻസ് ആയിരിക്കും. നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല, അത് പ്രിഫറൻസ് ആണ് പറഞ്ഞത്. അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്ലസ് പോയിന്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏത് UAE ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒരു ജോലി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഈ രണ്ട് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കരുതുന്നു ഈ രണ്ട് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ. ഇനി സെയിൽസ്മാൻ അല്ലെങ്കിൽ മെർച്ചൻഡൈസർ പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. മെർച്ചൻഡൈസർ പോസ്റ്റിലേക്കുള്ള ആളുകൾക്ക് ലൈസൻസ്, വെഹിക്കിൾ ലൈസൻസ്, അതായത് കാറിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് UAE മാനുവൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ടും ഡയറി എക്സ്പീരിയൻസ്, സെയിൽസിൽ ഒരു 3 വർഷമെങ്കിലും ഡയറി മേഖലയിൽ എക്സ്പീരിയൻസ്, സെയിൽ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഹൈസ്കൂൾ എന്നാണ് ഇതിനും പറഞ്ഞിരിക്കുന്നത്, ഹൈസ്കൂളിൽ ഡിപ്ലോമ ഡിഗ്രി, അങ്ങനെ ഹൈസ്കൂൾ മുതൽ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ UAE മാർക്കറ്റിനെ കുറിച്ച് നല്ല ഒരു അറിവുള്ള ആളുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ ഇംഗ്ലീഷും അതുപോലെ ഹിന്ദിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് UAE എവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഫോട്ടോയും വേണം, റീസെന്റ് ആയിട്ടുള്ള CV ഫോട്ടോ വേണം. ഇപ്പൊ CV ഇല്ലാത്ത ആളുകളാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക. 27th വരെ ഡേറ്റ് ഉണ്ട്, അതിന് മുമ്പായിട്ട് പോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോയാൽ മതി, നമ്മൾ അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാസ്പോർട്ടിന്റെ കളർ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. അത് ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് വേണം. അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിസ കോപ്പി, അതായത് എംപ്ലോയ്മെന്റ് വിസ ആണെങ്കിൽ വിസ ടു വിസ ആണ് ഏതാണെങ്കിലും അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള വിസ കോപ്പി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ Emirates ID ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കയ്യിൽ കരുതണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ കോപ്പി നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ഡിപ്ലോമ SSLC ആണ് SSLC, നമ്മൾ ഏതാണ് ക്വാളിഫിക്കേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുമായിട്ട് നമ്മൾ 27th രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ലൊരു അവസരം തന്നെയാണ്. ഹയാത്തന ഗ്രൂപ്പിലേക്ക്, അതായത് Emirates ഫുഡ് ഇൻഡസ്ട്രീസിന്റെ താഴെ വരുന്ന ഡയറി ഫാമിലേക്ക് വന്നിരിക്കുന്ന നല്ല ഒരു അവസരം തന്നെയാണ്. പരമാവധി ആളുകൾ ഇത് ഷെയർ ചെയ്ത് നമ്മളെ ഒരുപാട് ജോലി നോക്കുന്ന ഈ മേഖലയിലൊക്കെ ജോലി നോക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ അറിയുന്ന നമ്മൾ വിവരം നമ്മൾ മറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാത്ത പോസ്റ്റ് ആണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കളയാതെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒരു വാക്കിംഗ് ഇന്റർവ്യൂ എന്നാണ് UAE, അതും നല്ല ഒരുപാട് അവസരങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ഒരു അവസരം വന്നിരിക്കുന്നതും ഡയറക്റ്റ് കമ്പനിയിലേക്കുള്ള അവസരം തന്നെയാണ്. വാക്കിംഗ് ഇന്റർവ്യൂ ആണ് കോപ്തോൺ, അതായത് ലേക്ക് വ്യൂ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്. എല്ലാവർക്കും കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഹോട്ടൽ ഗ്രൂപ്പ് എന്നാണ്, 5-star ഹോട്ടൽ ഗ്രൂപ്പ് എന്നാണ് വരുന്നത് കോപ്തോൺ. എല്ലാവർക്കും അറിയപ്പെടുന്ന ഹോട്ടൽ ഗ്രൂപ്പ് എന്നാണ് ലേക്ക് വ്യൂ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്. അവിടേക്ക് വന്നിരിക്കുന്ന ഓപ്പൺ ഡേ ഇന്റർവ്യൂ ആണ്. നമുക്ക് എല്ലാ ആളുകൾക്കും ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയാണ്. അവർ ക്ഷണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഇന്റർവ്യൂ വരുന്നത് 25th. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ ഹോട്ടൽ മേഖലയിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 17th കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 20, 21, 25 അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക.
പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി, നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള സി വികൾ വേണം നമ്മളെ കയ്യിലുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഏതൊക്കെയാണ് നോക്കാം. ഫ്രണ്ട് ഓഫീസിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിസർവേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫുഡ് ആൻഡ് ബീവറേജ്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ഈ സെക്ടറിലേക്കൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്നല്ല ഞാൻ പറയാം. ഫ്രണ്ട് ഓഫീസിൽ ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ പോസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് ഡെസ്ക് ഏജന്റ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ചൈനീസ് അറിയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെലഫോൺ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്, അതിന് അറബിക്കും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റിസർവേഷനിലേക്ക് വന്നിരിക്കുന്ന റിസർവേഷൻ ഏജന്റ് ആണ്, അതിനും അറബിക്ക് അറിയണം. എന്ന് വെച്ചാൽ ഒരുപാട് കോളുകൾ വരുമ്പോൾ അറബി അറിയുന്ന ആളുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അറബി അറിയുന്ന ആൾ ആർക്കും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സസിൽ എച്ച് ആർ അസിസ്റ്റന്റ് ഓർ എച്ച് ആർ അഡ്മിൻ ഓർ അഡ്മിൻ എന്നുള്ള പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലേക്ക് വന്നിരിക്കുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഓഫീസിലേക്കുള്ളതാണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഇവന്റ് ആൻഡ് വെഡിങ് സെയിൽസ് മാനേജർ പോസ്റ്റും വന്നിട്ടുണ്ട്. ഇനി ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഔട്ട്ലെറ്റ് മാനേജർ പോസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് സൂപ്പർവൈസർ പോസ്റ്റ് വന്നിട്ടുണ്ട്, ഹോസ്റ്റസിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്, വെയിറ്റർ വെയിട്രസ് അതുപോലെ തന്നെ ബാരിസ്റ്റ പോസ്റ്റും വന്നിട്ടുണ്ട്. നല്ല ഒരുപാട് അവസരങ്ങളാണ്. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗിലേക്ക് വന്നിട്ടുണ്ട്, ഹൗസ് കീപ്പിംഗ് സെൽഫ് ചെക്കർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് പോസ്റ്റ് വന്നിട്ടുണ്ട്, ലോണ്ടറി അറ്റൻഡന്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പോസ്റ്റുകളാണ് അതിലേക്കും വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ വരുന്നത് 25th, ഓഗസ്റ്റ് 25th, രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇന്റർവ്യൂവിന്റെ ടൈമിംഗ് വരുന്നത്. വെന്യൂ വരുന്നത് അവിടെ തന്നെ വെച്ചിട്ടാണ്, അതായത് ഗ്രാൻഡ് ബാൽറൂം കോപ്ത്രോൺ ലേക്ക് വ്യൂ ഹോട്ടൽ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1, അവിടെയാണ് നമ്മളെ ഇന്റർവ്യൂ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാനൊക്കെയുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ ഫോൺ നമ്പറൊക്കെ ആണ് +971 4885 2222 എന്ന നമ്പറിലേക്ക് നമുക്ക് വേണേൽ കോൺടാക്ട് ചെയ്ത് ബാക്കി എൻക്വയറീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കോപ്ത്രോൺ ലേക്ക് വ്യൂ ഹോട്ടൽ PO Box 63845 ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, ഇതാണ് അവരുടെ അഡ്രസ്സ് വരുന്നത്. പിന്നെ ഞാൻ ഇന്റർവ്യൂവിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ സൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാലും ഈ ഹോട്ടൽ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാ ആളുകളും ഈ രണ്ട് ഇന്റർവ്യൂവിനും തീർച്ചയായിട്ടും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്റർവ്യൂവിന് പരമാവധി പങ്കെടുക്കുന്നതനുസരിച്ചാണ് നമുക്ക് ജോബ് സാധ്യതകൾ, അതുപോലെ തന്നെ നമുക്ക് ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് ഏതെങ്കിലും സാധ്യതകൾ വരികയാണെങ്കിൽ അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക്, ഒരുപാട് ആളുകൾ നമ്മളെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അതൊരു ഉപകാരമാവുകയാണെങ്കിൽ അത് വളരെ ഒരു നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 3 മണി മുതൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, സിറ്റി പ്രൈവറ്റ് സ്കൂളിലേക്ക് വന്നിരിക്കുന്ന ഇന്റർവ്യൂ ആണ്. അത് നമ്മൾ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ കാര്യം അത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇന്റർവ്യൂ വരുന്നുണ്ട്, ഡയറക്റ്റ് വാക്കിംഗ് ഇന്റർവ്യൂ തന്നെയാണ് അതും വരുന്നത്. ഒരുപാട് ആളുകൾക്ക് അതും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിനെക്കുറിച്ച് ഗ്രൂപ്പിൽ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇതിലിപ്പോൾ ഷെയർ ചെയ്യാത്തത്. അപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, ഇൻസ്റ്റയിൽ ഫോളോ ആവുക, അതുപോലെ തന്നെ നമ്മളെ വർക്ക് ഫ്രം ഹോമിന്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നല്ല നല്ല വർക്ക് ഫ്രം ഹോമുകൾ നമ്മൾ അതിലൂടെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ വയ്ക്കും. താങ്ക് യു.